ശ്രീമതി മീര നാട്ടിൽ എവിടെയാണ്? കേരളത്തിൽ? നാട്ടിൽ ചാലക്കുടി, തൃശൂർ ജില്ലയിലെ ചാലക്കുടി ആണ് എൻ്റെ സ്ഥലം. ഈ ധാക്കയിൽ ഈ പ്രശ്നങ്ങളൊക്കെ നടക്കുമ്പോൾ നാട്ടിലുള്ളവർ പേടിച്ച് വിളിക്കാറുണ്ടോ? അവർക്ക് നിങ്ങൾ തീർച്ചയായിട്ടും സുരക്ഷിതരാണോ എന്നുള്ള സംശയമുണ്ടോ? തീർച്ചയായിട്ടും ഞാൻ ഈ ഒരു മീഡിയയ്ക്കും ഒക്കെ ഞാൻ ഇങ്ങനെ ഒരു അപ്ഡേഷൻ തരാനുള്ള പ്രധാന കാരണം അത് തന്നെയാണ്. കാരണം നമുക്കിപ്പോ പെട്ടെന്ന് തിരിച്ചു പോകാൻ പറ്റാത്ത ഒരു അവസ്ഥ കൊണ്ട് ഇവിടെ നിൽക്കുന്നു. പക്ഷെ നാട്ടിലുള്ള നമ്മുടെ ബന്ധുക്കളും സുഹൃത്തുക്കളും എല്ലാവരും വളരെ ആശങ്കയിലാണ്. ലോകത്തെ നാനാഭാഗങ്ങളിൽ നിന്ന് തന്നെ എല്ലാ പലരും കോണ്ടാക്ട് ചെയ്തിരുന്നു. അതുകൊണ്ട് അത് ഇവിടുത്തെ ഒരു സത്യാവസ്ഥ നമ്മുടെ ആളുകൾ അറിയണം എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഇപ്പോൾ നിലവിൽ അങ്ങനെ സമാധാനത്തിലേക്ക് നീങ്ങുകയാണ്, അതാണ് ഇന്ത്യയിലുള്ളവരോട് കേരളത്തിലുള്ളവരോട് മീരാമേനോന് പറയാനുള്ളത്. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അതുകൊണ്ട് ഇവിടെ ഉള്ളവർ ആശങ്കപ്പെടേണ്ട. പക്ഷേ ഇന്ത്യക്കാരൊക്കെ ഇങ്ങ് പോരുകയാണല്ലോ, ഒരുപാട് പേര് പോരാൻ ശ്രമിക്കുന്നു. അതെ, ഇന്ത്യ ഇന്ത്യ ഇപ്പൊ ഇവിടെ ഉള്ളതിൽ ഒരു 90% ഇന്ത്യക്കാര് ഒരു 2-3 ആഴ്ച ഒരു ബ്രേക്ക് എടുത്ത് തിരിച്ചു വരാമെന്നുള്ള ഒരു നിലയിൽ പോയതാണ്. അതിൽ ചിലർ ഇതുപോലെ ഒരു ഒരു പെർമനന്റ് ഒരു റീലൊക്കേഷൻ എന്നുള്ള നിലയിലേക്ക് നീങ്ങിയിട്ടുണ്ട്. നീ പറഞ്ഞതുപോലെ ഓഗസ്റ്റ് 15 ഒരു ആശങ്കയുടെ ദിവസമാണ്. ബംഗ്ലാദേശിനെ സംബന്ധിച്ച് നിലവിലുള്ള അവസ്ഥയിൽ പ്രത്യേകിച്ച് ബീഗം ഖാലിദ സിയയുടെ പിറന്നാള്, ഇൻഡിപെൻഡൻസ് ഡേ ഓഫ് ഇന്ത്യ പ്ലസ് മോർണിംഗ് ഡേ ഓഫ് ബംഗ്ലാദേശ് മൂന്നും കൂടെ വരുന്ന ഒരു ദിവസം ആയതുകൊണ്ട് തീർച്ചയായിട്ടും ബംഗ്ലാദേശിന് വളരെ ആശങ്ക ഇന്ത്യൻസിന് നമുക്ക് തരുന്ന ഒരു ദിവസമാണ് ഓഗസ്റ്റ് 15. ഒരവസരം കിട്ടിയാൽ നിങ്ങൾ തിരിച്ചു പോരുമെന്നാണോ അതോ കാര്യങ്ങളൊക്കെ സാധാരണ നിലയിൽ ആകും അവിടെ തുടരണം എന്നാണോ ആഗ്രഹം? എന്നാൽ പരമാവധി നോക്കി നിരീക്ഷിച്ച് ഇവിടെ തുടരണം എന്നാഗ്രഹിച്ചിട്ടാണ് ഇപ്പോൾ നിലവിൽ ഇവിടെ നിൽക്കുന്നത്. കാര്യങ്ങൾ ഓക്കെ ആവും, നോർമൽ ആവും എന്നുള്ള ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് ഇപ്പോഴും.